കല്യാണി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബൂട്ടിൻ ബോൾ എന്നൊരു ആപ്ലിക്കേഷനാണ്. നിരവധി കിഡിലൈൻ ഫുട്ബോൾ പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഓൺലൈൻ സ്റ്റോർ തന്നെയാണിത്. സെഗ നിവ്യ ആൻസ തുടങ്ങിയ ഇന്ത്യൻ ബ്രാൻഡുകളുടെ ബൂട്ടുകളും ഷോക്സുകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കുറഞ്ഞ ബഡ്ജറ്റിൽ മികച്ച ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും വാങ്ങാൻ സാധിക്കും. കാർഡ് വഴി പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഓഫറും ക്യാഷ് ഓൺ ഡെലിവറിയും ഇതിൽ അവൈലബിൾ ആണ്. ഐ എസ് എൽ 2020 ഒഫീഷ്യൽ ഫുട്ബോൾ ഇതിൽ നിന്ന് വിൻ ചെയ്യാനുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മാത്രമല്ല 14 ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാനും അതുപോലെ തന്നെ റീഫണ്ടും ഇതിൽ അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പോയി വേഗം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് ഹൈദരാബാദ് എഫ് സിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഹൈദരാബാദ് എഫ് സിയുടെ പരിശീലകനായ മനോലോ മാർക്കസ് ടീമുമായി 2 വർഷത്തെ പുതിയ കരാർ കൂടി സൈൻ ചെയ്തു എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഹൈദരാബാദിന്റെ ഈ സീസണിലെ ആ അപ്രതീക്ഷിത മികവ് തന്നെയാണ് മാനേജ്മെന്റ് ഇത്തരം തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ അവസരവും എനർജിയും പങ്കിടുന്ന ഈ പരിശീലകനെ നിലനിർത്തിയ തീരുമാനം തീർച്ചയായും ഹൈദരാബാദിനും ഇന്ത്യൻ ടീമിനും ഭാവിയിൽ വലിയ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഇന്ന് നടക്കുന്ന കെ ബി എഫ് സി വാസ് ഒഡീഷ എഫ് സി മത്സരത്തിന് മുന്നോടിയായി ഇബുക്കുന പറഞ്ഞ വാക്കുകളെ കുറിച്ചാണ്. നിലവിൽ ഈ സീസണിൽ വെറും 4 മത്സരങ്ങൾ മാത്രമാണ് കൊമ്പന്മാർക്ക് മുന്നിൽ ഇനി അവശേഷിക്കുന്നത്. എന്തായാലും ഈ മത്സരത്തെക്കുറിച്ച് കിബുക്കുന പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: ഞങ്ങളിപ്പോൾ ഈ ലീഗിൽ 10ാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത്, എങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് പ്ലേ ഓഫിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ലീഗിൽ 4 മത്സരങ്ങളും വിജയിക്കാനായാൽ ഏറ്റവും മികച്ച സ്ഥാനത്ത് തന്നെ ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമെന്നും കിബുക്കുന വ്യക്തമാക്കി. മാത്രമല്ല, ഞങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്നും ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും മികച്ചൊരു റിസൾട്ട് തന്നെ ഉണ്ടാക്കിയൊരു മികച്ച പൊസിഷനിലെ തന്നെ ഞങ്ങൾ എത്തുമെന്നും കിബുക്കുന തുറന്നു പറഞ്ഞു. മൂന്നാമത്തെ അപ്ഡേറ്റ്, ഫക്കുണ്ടോ പെരേരയെ കുറിച്ചും ഇത്രയും ഗോൾ വാങ്ങുന്നതിനെ കുറിച്ചും കിബുക്കുന പറഞ്ഞ മറുപടിയെ കുറിച്ചാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഫക്കുണ്ടോ പെരേര മൂക്കിനു പരിക്കേറ്റ് കുറച്ചു മത്സരങ്ങളായി ടീമിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. എന്തായാലും താരത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് കിബുക്കുന പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നിലവിൽ ഫക്കുണ്ട ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്വാറന്റൈൻ പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. താരം തന്റെ റൂമിൽ നിന്ന് തന്നെ ഇപ്പോൾ പരിശീലനങ്ങൾ നടത്തി വരുന്നുണ്ട്. എന്തായാലും ക്വാറന്റൈൻ കഴിഞ്ഞാൽ താരം ഞങ്ങളോടൊപ്പം ചേർന്ന് പരിശീലനം ആരംഭിക്കുമെന്നും അവസാന 2 മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ടീമിനോടൊപ്പം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതായും കിബുക്കുന വ്യക്തമാക്കി. അടുത്തതായി വളരെയധികം ഗോളുകൾ വാങ്ങുന്നതിനുള്ള കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കിബുക്കുന നൽകിയ മറുപടിയെ കുറിച്ചാണ്: നിലവിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഗോൾ കൺസീഡിംഗ് ആണ് കൂടുതലും ഈ ഒരു സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം എന്ന നിലയിൽ പലപ്പോഴും ഞങ്ങൾക്ക് വെല്ലുവിളിയായത് ഓരോ താരങ്ങളുടെയും ഡിഫൻസിലെ വ്യക്തിഗത പിഴവുകൾ തന്നെയാണ്. എന്തായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ് എന്നും ഈ പ്രതിരോധം മെച്ചപ്പെടുമെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട് എന്നും കിബുക്കുന വ്യക്തമാക്കി. എന്തായാലും ഇന്ന് നടക്കുന്ന ആ നിർണായക മത്സരത്തിൽ ആരുവായും ആരുവീയുമെന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.